കോവിഡ് നയൻറ്റീൻ ഒരു തവണ വന്ന് ഭേദമായവർക്ക് രണ്ടാമത് ഒരിക്കൽ കൂടി വരില്ല എന്നായിരുന്നു ഇതുവരെയുള്ള ശാസ്ത്രലോകത്തിൻ്റെ കണ്ടെത്തൽ രണ്ടാമതായി ആർക്കെങ്കിലും വന്നതായി ഇതുവരെ ലോകത്തൊരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല ഇന്നലെ വരെ പക്ഷേ ഇന്നലെ ഒരു കേസ് ലോകത്ത് ആദ്യമായി അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഹോങ്കോങ്ങിലാണ് ഈ സംഭവം നടന്നത് എന്തുകൊണ്ടാണ് ഒരാൾക്ക് ഒരു തവണ കോവിഡ് നയൻറ്റീൻ വന്നാൽ വീണ്ടും വരാത്തത് എന്ന് നമുക്ക് ആദ്യം ചിന്തിക്കാം അതിന് കാരണം കോവിഡിന് എതിരായിട്ടുള്ള ആൻറ്റിബോഡി അയാളിൽ രൂപപ്പെടും എന്നുള്ളതാണ് അതുകൊണ്ട് രണ്ടാമത് കോവിഡ് വൈറസിന് ഇയാളെ ആക്രമിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് കോവിഡ് ബാധിച്ച ഒരാൾക്ക് രണ്ടാമത് കോവിഡ് വരാതിരിക്കുന്നത് അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഗൗരവതരമായിട്ടുള്ള അസുഖം ഭേ വന്നതാണ് എങ്കിൽ വന്ന് ഭേദമായതാണ് എങ്കിൽ അയാൾക്ക് കൂടുതൽ ആൻ്റിബോഡി അയാളുടെ ശരീരത്തിൽ ഉണ്ടാകും ഉദാഹരണമായി മരണ കോവിഡ് ബാധിച്ച് മരണത്തെ മുഖാമുഖം കണ്ട ശേഷം തിരിച്ചു വരുന്ന ഒരാൾ അയാൾക്ക് സാധാരണ കോവിഡ് വന്ന് മാറുന്ന ഒരാളുടെ ശരീരത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ആൻറ്റിബോഡി അല്ലെങ്കിൽ ശക്തമായ ആൻറ്റിബോഡി അയാളുടെ ശരീരത്ത് കാണും അതുകൊണ്ട് രണ്ടാമത് കോവിഡ് അറ്റാക്ക് ചെയ്യില്ല ഇതാണ് ശാസ്ത്രലോകം ഇതുവരെ കണ്ടെത്തിയത് എന്നാൽ ഹോങ്കോങ്ങിൽ ഇന്നലെ മറ്റൊരു സംഭവം നടന്നിരിക്കുന്നു കോവിഡ് രോഗം ഭേദമായ ഒരു യുവാവ് അദ്ദേഹം സ്വീഡിഷ് സ്വദേശിയാണ് സ്വീഡനിൽ നിന്ന് ഹോങ്കോങ്ങിൽ വന്ന ആളാണ് അദ്ദേഹത്തിന് കോവിഡ് സ്ഥിരീകരിച്ചു പതിനാല് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം എല്ലാ തരത്തിലെ പരിശോധനകളും നടത്തി നെഗറ്റീവാണെന്ന് കണ്ടെത്തിയതിന് ശേഷം തിരികെ അദ്ദേഹം സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവയുമായി തന്റെ ജന്മദേശമായ സ്വീഡനിലേക്ക് പോയി എന്നാൽ സ്വീഡനിലെ വിമാനത്താവളത്തിൽ വെച്ച് കോവിഡ് പരിശോധന നടത്തി തുപ്പലിൽ നിന്നാണ് പരിശോധന നടത്തിയത് അവിടെ പരിശോധന നടത്തിയപ്പോൾ അവിടുത്തെ ഡോക്ടർമാർക്ക് സംശയം കോവിഡ് വീണ്ടും ഉണ്ടോ എന്ന് സംശയം തുടർന്ന് അദ്ദേഹത്തെ കൂടുതൽ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അയാൾക്ക് രണ്ടാം തവണയും കോവിഡ് വന്നു അതായത് പതിനാല് ദിവസം കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷമുള്ള ഇടവേളയ്ക്ക് ശേഷം അയാൾക്ക് വീണ്ടും കോവിഡ് വന്നു എന്നുള്ളതാണ് സ്ഥിരീകരിച്ചിരിക്കുന്ന റിപ്പോർട്ട് ഇത് ലോകാരോഗ്യ സംഘടനയുടെ ചെവിയിൽ വരെ എത്തി അല്ലെങ്കിൽ വരെ എത്തി ലോകാരോഗ്യ സംഘടന ഈ കേസ് വളരെ വിശദമായി തന്നെ പഠിച്ചു കാരണം ലോകമെമ്പാടും കോവിഡ് മരുന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള ഊർജിത ശ്രമം നടക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു കേസ് വരുന്നത് ലോകത്തിലെ ആദ്യത്തെ കേസാണിത് അതുകൊണ്ട് തന്നെ ഡബ്ല്യു എച്ച് ഇക്കാര്യത്തിൽ വളരെ ആഴത്തിൽ തന്നെ അല്ലെങ്കിൽ വളരെ ഗൗരവപൂർവ്വം തന്നെ ഇടപെടുകയുണ്ടായി ഡബ്ല്യു എച്ച് പറഞ്ഞത് ഈ യുവാവിന് രണ്ടാമതും കോവിഡ് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ എന്ന് കരുതി ഇത് എല്ലാവർക്കും ബാധകമാകണമെന്നില്ല ഇത് അയാളുടെ ആരോഗ്യ വ്യവസ്ഥയുമായും അയാളുടെ മറ്റ് പ്രതിരോധ വ്യവസ്ഥയുമായൊക്കെ ബന്ധപ്പെട്ട് രണ്ടാമത് ഉണ്ടായതാണ് ഇത് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നാണ് ഡബ്ല്യു എച്ച് ഇക്കാര്യത്തെ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഇത് ഈ വ്യക്തിക്ക് മാത്രം വന്ന ഒരു കാര്യമാണ് അതിനെ ലോകം മുഴുവൻ ഇത്തരത്തിലാവണമെന്നില്ല എന്ന് എന്നാണ് ഡബ്ല്യു എച്ച് ഒ പറയുന്നത് എന്നാലും അവിടെയും സംശയം നിലനിൽക്കുന്നു ഇദ്ദേഹത്തെ പരിശോധിച്ച ഡോക്ടർമാർ പറയുന്നത് ഒരു പക്ഷേ ഇത്തരം കേസുകൾ ഭാവിയിൽ ആവർത്തിക്കാനുള്ള സാധ്യത ഉണ്ടായേക്കാം എന്നാണ് ഇപ്പോൾ അവസാനത്തെ അതിനൊരു കൺക്ലൂഷൻ എന്ന് പറയുന്നത് അതായത് കോവിഡ് ബാധിച്ച് ആൻറ്റിബോഡി ശരീരത്തിൽ രൂപപ്പെട്ട ശേഷം വീണ്ടും അതിശക്തമായി കോവിഡ് അയാൾക്ക് തന്നെ അയാളിലേക്ക് തന്നെ തിരിച്ചെത്തുന്ന ഒരു അവസ്ഥ അത് വീണ്ടും സംജാതമായാൽ ഒരുപക്ഷെ കാര്യങ്ങൾ കൈവിട്ടു പോകും ഇപ്പോൾ തന്നെ കോവിഡ് വാക്സിൻ ഫലപ്രദമായി പലയിടത്തും കണ്ടെത്തുകയും അത് മനുഷ്യരിൽ കുത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് ചൈനയാകട്ടെ ജൂലൈയിൽ തന്നെ അത്തരം കുത്തിവയ്പ് തുടങ്ങിയതായി ഇന്നലെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു ഇത്തരം ശിവപ്രതീക്ഷയ്ക്കിടയിലാണ് ഇങ്ങനെയൊരു കേസ് ലോകാരോഗ്യ സംഘടനയുടെയും ഒപ്പം ലോകത്തിൻ്റെ മുന്നിലും വരുന്നത് ഡബ്ല്യു എച്ച്ഒ പറയുന്നത് ഇതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല അത് ആ വ്യക്തിയുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് അത് ആവർത്തിക്കത്തില്ല എന്നാണ് പ്രതീക്ഷയെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കി